ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് പ്ലസ് ടു ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്ററായ സോളിഡ് സ്റ്റേറ്റിൻ്റെ ജനറൽ ഇൻട്രൊഡക്ഷൻ ആണ്. സോ വെൽക്കം ടു ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദി സോളിഡ് സ്റ്റേറ്റ്. സോളിഡ് സ്റ്റേറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്താണ് എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നത്? ദ ത്രീ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ അല്ലേ? സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. The way of arrangement of constituent particles in this solid, liquid and gases are very very different. In solid, the particles are very very closely packed. In liquid, these particles are not very closed and they do not have any particular regular arrangement. In gaseous state, the particles are very very free to move. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ സോളിഡ് സ്റ്റേറ്റിനെ കുറിച്ച് മാത്രമാണ് പഠിക്കുന്നത്. സോ ലെറ്റ് അസ് ഹാവ് എ ലുക്ക് അറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോളിഡ് സ്റ്റേറ്റ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, സോളിഡ്സ് ഹാവ് ഡെഫിനിറ്റ് മാസ്, വോളിയം ആൻഡ് ഷേപ്പ്. വളരെ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നതാണ് അല്ലേ? ഇതിൽ കൂടുതൽ നമുക്ക് അറിയേണ്ടതുണ്ട്. ഫോർ സോളിഡ്സ്, സിൻസ് ദ പാർട്ടിക്കിൾസ് ആർ വെരി വെരി ക്ലോസ്ലി പാക്ഡ്, the interparticle distances are very short. What do you mean by interparticle distance? It is the distance between two particles. These particles can be atoms, ions or molecules. As a result, the interparticle forces will be very strong. അതായത് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഫോഴ്സസ് വളരെ സ്ട്രോങ് ആയിരിക്കും സോളിഡ്സിൻ്റെ കേസസിൽ. ആൻഡ് ദീസ് പാർട്ടിക്കിൾസ് ഹാവ് ഫിക്സഡ് പൊസിഷൻസ് ആൻഡ് ദേ കൻ ഓൺലി ഓസിലേറ്റ് അബൌട്ട് ദെയർ മെയിൻ പൊസിഷൻ. ദിസ് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദ റിജിഡിറ്റി ഓഫ് ദി സോളിഡ്. പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, വാട്ട് ഇസ് ദ റീസൺ ബിഹൈൻഡ് ദ റിജിഡിറ്റി ഓഫ് ദി സോളിഡ്? ദേ ആർ ഇൻകംപ്രസിബിൾ. നമുക്കൊരിക്കലും അതിനെ അമർത്തിയിട്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ തിരിച്ചിട്ടോ നമുക്കൊരിക്കലും അതിൻ്റെ ഷേപ്പ് മാറ്റാൻ സാധിക്കില്ല. സോ ദേ ആർ സെഡ് ടു ബി ഇൻകംപ്രസിബിൾ. സോ ദീസ് ആർ ദ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോളിഡ്സ്. ഇപ്പോൾ കുറച്ച് മനസ്സിലായോ? ഇപ്പോൾ നമ്മൾക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. സോ നെക്സ്റ്റ്, ദ ടു ടൈപ്സ് ഓഫ് സോളിഡ്സ്. സോളിഡ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ടൈപ്സ്. ഏതൊക്കെയത്? ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആൻഡ് എമോർഫസ് സോളിഡ്സ്. വാട്ട് ആർ ക്രിസ്റ്റലൈൻ സോളിഡ്സ്? These are the solids which have a definite and regular arrangement of constituent particles in three-dimensional space. ദാ ഈ പിക്ചർ നോക്കൂ. ഇവിടെ സ്പിയേഴ്സ് ആയിട്ട് കാണിച്ചിട്ടുള്ളത് കോൺസ്റ്റിറ്റ്യൂവൻ പാർട്ടിക്കിൾസ് ആണ്. ആൻഡ് ദീസ് കോൺസ്റ്റിറ്റ്യൂവൻ പാർട്ടിക്കിൾസ് ഹാവ് എ ഡെഫിനിറ്റ് ആൻഡ് എ റെഗുലർ അറേഞ്ച്മെൻറ്റ്. എല്ലാ ക്രിസ്റ്റലൈൻ സോളിഡ്സിലും ഇതുപോലെ ഒരു ചിട്ടയായ ക്രമീകരണം ഉണ്ടായിരിക്കും പാർട്ടിക്കിൾസിന്. എന്നാൽ എമോർഫസ് സോളിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ദീസ് ആർ ദ സോളിഡ്സ് വിച്ച് ഡു നോട്ട് ഹാവ് എനി റെഗുലർ അറേഞ്ച്മെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ പാർട്ടിക്കിൾസ്. നമുക്ക് ഈ പിക്ചറിലൂടെ തന്നെ വളരെ വ്യക്തമാണ് അല്ലേ? പാർട്ടിക്കിൾസ് ഒരു നല്ല രീതിയിലല്ല അറേഞ്ച് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, നൗ വി ക്യാൻ സ്റ്റഡി അബൌട്ട് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആൻഡ് എമോർഫസ് സോളിഡ്സ്. ക്രിസ്റ്റലൈൻ സോളിഡും എമോർഫസ് സോളിഡും തമ്മിൽ എന്തെല്ലാം കാര്യങ്ങളിലാണ് ഡിഫറൻസ് കാണിക്കുന്നത്, വ്യത്യസ്തത കാണിക്കുന്നത്? നമുക്കൊന്ന് നോക്കിയാലോ. ക്രിസ്റ്റലൈൻ സോളിഡ്സ്, എമോർഫസ് സോളിഡ്സ് ഞാനിവിടെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിലെ ആദ്യത്തെ കാര്യം, ക്രിസ്റ്റലൈൻ സോളിഡ്സ് ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് എമോർഫസ് സോളിഡ്സ് ഡു നോട്ട് ഹാവ് എനി ഡെഫിനിറ്റ് ജോമെട്രിക്കൽ ഷേപ്പ്. ഇങ്ങനെയുള്ള ഒരു പോയിന്റ് വരുന്നത് നേരത്തെ നമ്മൾ കണ്ട അറേഞ്ച്മെന്റ്, പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റിൽ നിന്നാണ്. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ഹാവ് എ ഡെഫിനിറ്റ് ആൻഡ് റെഗുലർ അറേഞ്ച്മെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ പാർട്ടിക്കിൾസ്, വെറസ് അമോർഫസ് സോളിഡ്സ് ഡു നോട്ട് ഹാവ് എനി സച്ച് റെഗുലർ പാറ്റേൺ ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ പാർട്ടിക്കിൾസ്. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ഷോ ലോങ് റേഞ്ച് ഓർഡർ ആൻഡ് എമോർഫസ് സോളിഡ്സ് ഷോ ഷോർട്ട് റേഞ്ച് ഓർഡർ. ഇതെന്താണ്? എന്താണ് ലോങ് റേഞ്ച് ഓർഡറും ഷോർട്ട് റേഞ്ച് ഓർഡറും? നമ്മൾ നേരത്തെ കണ്ട ആ പിക്ചർ നമുക്കൊന്നും കൂടി ഒന്ന് നോക്കാം. ഇത് നോക്കൂ, ഇതിൽ വളരെ നല്ല രീതിയിലാണ് പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്യപ്പെട്ടിട്ടുള്ളത് അല്ലേ? പാർട്ടിക്കിൾസ് ആർ വെരി വെരി വെൽ അറേഞ്ച്ഡ്.
എന്നാൽ അമോർഫ സോളിഡ്സിലല്ല. ഒരു ചിട്ടയായ ക്രമീകരണം അവർക്ക് തുറന്നു കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. പല സ്ഥലത്തും പല രീതിയിലാണ് പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അമോർഫസ് സോളിഡ്സിന് ഷോർട്ട് റേഞ്ച് ഓർഡർ ഉണ്ടെന്ന് പറയും, ക്രിസ്റ്റലൈൻ സോളിഡ്സിന് ലോങ് റേഞ്ച് ഓർഡർ ഉണ്ടെന്ന് പറയും. റെഗുലർ അറേഞ്ച്മെന്റ് ഓഫ് കോൺസ്റ്റുവൻ പാർട്ടിക്കിൾസ് ക്യാൻ ബി സീൻ ത്രൂ ഔട്ട് ദ ക്രിസ്റ്റൽ ഇൻ ദ കേസ് ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്. But in amorphous solids, that regular arrangement cannot be seen throughout that solid. Only to some extent we can see that regular pattern of arrangement. That is why this amorphous solid is said to have short range order. Next point is, crystalline solids are true solids and amorphous solids are said to be pseudo solid. True solid ennu vechu kaniyal, ഏതൊരു സോളിഡും കാണിക്കുന്ന പ്രോപ്പർട്ടീസ് ഈ ക്രിസ്റ്റലൈൻ സോളിഡ് കാണിക്കും. എന്നാൽ അമോർഫസ് സോളിഡ് അങ്ങനെയല്ല. ദേ ഷോ സം പ്രോപ്പർട്ടീസ് ഓഫ് ലിക്വിഡ് ഓൾസോ. വൺ ഓഫ് ദി പ്രോപ്പർട്ടി ഓഫ് ദി ലിക്വിഡ് ഈസ് ഇറ്റ്സ് ഫ്ലോയിങ് ടെൻഡൻസി. ഗ്ലാസ് ഇസ് സെഡ് ടു ബി എ സ്യൂഡോ സോളിഡ്. കാരണം ഗ്ലാസ് ചൂടായി കഴിഞ്ഞാൽ പ്രോപ്പർട്ടീസിൽ ചില മാറ്റങ്ങൾ സംഭവിക്കും. വളരെ പഴയ ഒരു ഗ്ലാസ് വിൻഡോ എടുക്കുക, അത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ടോപ്പ് പോർഷൻ തിന്നറായിട്ടും ബോട്ടം പോർഷൻ തിക്കറായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിന് കാരണം സൂര്യൻ്റെ ചൂട് തട്ടിയിട്ട് ഗ്ലാസ്സിന് മെൽട്ടിങ് സംഭവിക്കുകയും രാത്രികാലങ്ങളിൽ കൂളിംഗ് വരുമ്പോൾ ഈ മെൽട്ട് ചെയ്ത ഭാഗം ക്രിസ്റ്റലൈസ് ചെയ്യും. അപ്പോൾ ഏകദേശം മെൽട്ടായി താഴേക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ ബോട്ടം പോർഷനിൽ വെച്ചിട്ട് അത് ക്രിസ്റ്റലൈസ് ചെയ്യും. അങ്ങനെ ഇത് നിരന്തരം സംഭവിക്കുമ്പോൾ ആ വിൻഡോ ഗ്ലാസിൻ്റെ ബോട്ടം പോർഷൻ തിക്കറായിട്ടും ടോപ്പ് പോർഷൻ തിന്നറായിട്ടുമാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ദിസ് അമോർഫസ് സോളിഡ് ഈസ് ഓൾസോ കോൾഡ് എ സൂപ്പർ കൂൾഡ് ലിക്വിഡ് ബിക്കോസ് ദിസ് സോളിഡ് ഷോസ് എ ടെൻഡൻസി ടു ഫ്ലോ. ഒരു വൺ മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് അത് വരുന്നത് കേട്ടോ. നെക്സ്റ്റ്, ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് അമോർഫസ് സോളിഡ്സ് they melt over a wide range of temperature. Otherwise, we can say that they do not have any sharp melting point. Fixed temperature, crystalline solid, they abruptly change into liquid. They spontaneously change into liquid at a particular temperature. എന്നാൽ amorphous solid അങ്ങനെയല്ല. ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിന് മെൽട്ടിങ് സ്റ്റാർട്ട് ചെയ്യും. എന്നാൽ കംപ്ലീറ്റ് ആവുന്നത് കുറച്ചധികം ടെമ്പറേച്ചർ കഴിഞ്ഞായിരിക്കും. ചിലപ്പോൾ 4-5 degrees കഴിഞ്ഞതിന് ശേഷമായിരിക്കും സബ്സ്റ്റൻസ് ഫുള്ളായിട്ട് മെൽറ്റ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ്, ക്രിസ്റ്റലൈൻ സോളിഡ്സ് ഹാവ് എ റെഗുലർ ക്ലീവേജ് ഓർ ക്ലീൻ ക്ലീവേജ് ആൻഡ് അമോർഫസ് സോളിഡ്സ് ഹാവ് ഇറെഗുലർ ക്ലീവേജ്. ക്രിസ്റ്റലൈൻ സോളിഡ്സിന് എക്സാമ്പിൾസ് ആണ് ഞാൻ താഴെ കൊടുത്തിട്ടുള്ളത്. സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, സിങ്ക് സൾഫൈഡ്, ഡയമണ്ട്, ക്വാർട്സ്. ക്വാർട്സ് കേട്ടിട്ടില്ലേ, വെള്ളാരങ്കല്ല്. അതിൽ അമോർഫസ് സോളിഡ്സിന് എക്സാമ്പിളാണ് ഗ്ലാസ്, റബ്ബർ, പോളിമേഴ്സ്, ക്വാർട്സ് ഗ്ലാസ്. ക്വാർട്സ് ഗ്ലാസ് എന്ന് പറയുന്നത് നാച്ചുറലായിട്ട് ഒക്കർ ചെയ്യുന്നത് ക്വാർട്സ്. ഈ ക്രിസ്റ്റലൈൻ സോളിഡ് അതായത് ഈ ക്വാർട്സ് മെൽറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ കൂൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ക്വാർട്സ് ഗ്ലാസ്. ആ സമയത്ത് അതിൻ്റെ പ്രോപ്പർട്ടീസ് മാറും. ക്രിസ്റ്റലൈൻ സോളിഡിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് അവ കാണിക്കുന്നത്. അതിനെയാണ് ക്വാർട്സ് ഗ്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടും എക്സാമ്പിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാതെ ഇരിക്കുക. ഇത്തരം ക്രിസ്റ്റലൈൻ സോളിഡ്സിന് ദേ ഷോ എ ക്ലീൻ ക്ലീവേജ്. അതായത് ഒരു നല്ല മൂർച്ചയുള്ള ഒരു കത്തി ഉപയോഗിച്ച് ഇത്തരം ക്രിസ്റ്റലൈൻ സോളിഡുകൾ മുറിച്ച് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ പ്രതലം നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫൗണ്ട് ടു ബി വെരി സ്മൂത്ത് ആൻഡ് സോഫ്റ്റ്. എന്നാൽ അമോർഫസ് സോളിഡ്സിന് അങ്ങനെയല്ല. സോളിഡിന് ഒരു എക്സാമ്പിൾ റബ്ബർ. നമ്മൾ റബ്ബർ എടുക്കുക, അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്ക്, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റോ എടുത്തിട്ട് നമ്മളൊരു കത്തി എടുത്ത് ഒന്ന് മുറിച്ച് കഴിഞ്ഞാൽ, മുറിച്ച ഭാഗം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ദാറ്റ്സ് ഫൗണ്ട് ടു ബി വെരി റഫ്. ഇത്തരം സോളിഡുകൾക്കെല്ലാം നമ്മൾ പറയും ഒരു ഇറഗുലർ ക്ലീവേജ് ആണുള്ളത്. ഇനി ഫൈനലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്, ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ അനൈസോട്രോപ്പിക് ഇൻ നേച്ചർ ആൻഡ് അമോർഫസ് സോളിഡ്സ് ആർ ഐസോട്രോപ്പിക് ഇൻ നേച്ചർ. എന്താണ് ഈ രണ്ട് ഫിനോമിനാസ്? അത് ഞാൻ വഴിയെ എക്സ്പ്ലെയിൻ ചെയ്യാം.
ഇത്രയാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സും എമോർഫസ് സോളിഡ്സും തമ്മിലുള്ള ഡിഫറൻസസ്. അനൈസോട്രോപ്പി ആൻഡ് ഐസോട്രോപ്പി. നേരത്തെ പറഞ്ഞു ക്രിസ്റ്റലൈൻ സോളിഡ്സ് അനൈസോട്രോപ്പിക് നേച്ചർ കാണിക്കുന്നു, എമോർഫസ് സോളിഡ്സ് ഐസോട്രോപ്പിക് നേച്ചർ കാണിക്കുന്നു. വാട്ട് ഈസ് അനൈസോട്രോപ്പി? ദ വാല്യൂസ് ഓഫ് സെർട്ടൻ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ലൈക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, തെർമൽ കണ്ടക്ടിവിറ്റി എക്സെട്ര ആർ ഫൗണ്ട് ടു ബി ഡിഫറെൻ്റ് ഇൻ ഡിഫറെൻ്റ് ഡയറക്ഷൻസ്. ദാറ്റ് ഈസ് ദേ ആർ ഡയറക്ഷൻ ഡിപ്പെൻഡൻ്റ്. ആൻഡ് വാട്ട് ഈസ് ഐസോട്രോപ്പി? The values of certain physical properties like refractive index, thermal conductivity, etc. are found to be same in all directions. That means they are direction independent. എന്താണ് ഈ ഡെഫിനിഷനിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ചില ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയ തെർമൽ കണ്ടക്ടിവിറ്റി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, മെക്കാനിക്കൽ സ്ട്രെങ്ത്, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി പോലെയുള്ളവ ഒരു സോളിഡില് എസ്പെഷ്യലി ക്രിസ്റ്റലൈൻ സോളിഡില് മെഷർ ചെയ്താൽ ഓരോ ഡയറക്ഷൻ അനുസരിച്ച് ഇവരുടെ വാല്യൂസ് മാറിക്കൊണ്ടിരിക്കും. ഞാനിവിടെ ഒരു ക്രിസ്റ്റലൈൻ സോളിഡ് കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ദിസ് പാർട്ടിക്കിൾസ് ആർ വെരി വെൽ അറേഞ്ച്ഡ്. ഈ ബ്ലാക്ക് സ്പോട്ടുകൾ മാത്രമല്ല, ഈ ഡയറക്ഷൻ എ ബി ഡയറക്ഷനിലേക്ക് ഒന്ന് ശ്രദ്ധിക്കൂ. വെനെവർ വി മെഷർ ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ലൈക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, തെർമൽ കണ്ടക്ടിവിറ്റി എക്സെട്ര, വി വിൽ ഗെറ്റ് എ ഡെഫിനിറ്റ് വാല്യൂ. ആൻഡ് ദാറ്റ് വാല്യൂ വിൽ ബി ഡിഫറെൻ്റ് വെൻ വി മെഷർ ദീസ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഇൻ ദിസ് സി ഡി ഡയറക്ഷൻ. വൈ? ബിക്കോസ് ഇൻ സി ഡി ഡയറക്ഷൻ ദ പാർട്ടിക്കിൾസ് ആർ ഡിഫറെൻ്റ്ലി അറേഞ്ച്ഡ്. നമുക്ക് വളരെ വ്യക്തമാണ് അല്ലേ? ഡയറക്ഷൻ അനുസരിച്ച് ഇവയുടെ വാല്യൂസും മാറും. Since in amorphous solids, the particles are not very well arranged. As a result, what happens? Whenever we measure the physical properties, their values are found to be same in all directions. That's the difference between these two, anisotropy and isotropy. One mark question is choikkunnathaanu ee phenomena. Classification of crystalline solids. ഇനി നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ മാത്രം എടുത്ത് പഠിക്കുകയാണ്. ആൻഡ് ദിസ് ക്ലാസിഫിക്കേഷൻ ഈസ് സ്ട്രിക്ട്ലി ബേസ്ഡ് ഓൺ ദെയർ ഇന്റർമോളിക്കുലാർ ഫോഴ്സസ്. ക്രിസ്റ്റലൈൻ സോളിഡ്സ് നാലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദി ആർ മോളിക്കുലാർ സോളിഡ്സ്, കോവലൻ്റ് സോളിഡ്സ്, അയണിക് സോളിഡ്സ് ആൻഡ് മെറ്റാലിക് സോളിഡ്സ്. ഇൻ ഓൾ ദീസ് സോളിഡ്സ് ദ മോളിക്കുലാർ ഫോഴ്സസ്, ദ ഇന്റർ പാർട്ടിക്കിൾ ഫോഴ്സസ്, ദ ബൈൻഡിങ് ഫോഴ്സസ് ആർ ഡിഫറെൻറ്റ്. ആദ്യം മോളിക്കുലാർ സോളിഡ്സിനെ കുറിച്ച് പഠിക്കാം. ഇൻ മോളിക്കുലാർ സോളിഡ്സ് ദ കോൺസ്റ്റിറ്റ്യൂവൻ പാർട്ടിക്കിൾസ് ആർ മോളിക്യൂൾസ്. ആൻഡ് ദീസ് മോളിക്കുലാർ സോളിഡ്സ് ആർ അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു ത്രീ ടൈപ്സ്. ഏതൊക്കെയത്? നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്, പോളാർ മോളിക്കുലാർ സോളിഡ് ആൻഡ് ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്. നമുക്ക് ആദ്യം നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സിനെ കുറിച്ച് പഠിക്കാം. നോൺ പോളാർ മോളിക്യൂളിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഹോമോ ഡയറ്റോമിക് മോളിക്യൂൾസ് ആർ നോൺ പോളാർ ഇൻ നേച്ചർ. ഓർമ്മ വരുന്നുണ്ടോ? എച്ച് ടു, സി എൽ ടു, എഫ് ടു, ഐ ടു പോലെയുള്ള മോളിക്യൂൾസ്. അതുപോലെ തന്നെ സെർട്ടൻ മോണോ അറ്റോമിക് ഗ്യാസസ് ലൈക്ക് ആർഗൺ, ഹീലിയം, ഇവയെല്ലാം നോൺ പോളാർ മോളിക്യുലാർ സോളിഡുകളാണ്. And in these solids, the binding force എന്ന് പറയുന്നത് ഡിസ്പേർഷൻ ഫോഴ്സ് ആണ്, ഓർ ലണ്ടൻ ഫോഴ്സ്. ആൻഡ് ദിസ് ഫോഴ്സ് ഇസ് വെരി വീക്ക്. നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. ലെറ്റ് ഇസ് കൺസിഡർ വൺ എക്സാമ്പിൾ. എച്ച് ടു, ഹൈഡ്രജൻ മോളിക്യൂൾ. ഇൻ ഹൈഡ്രജൻ മോളിക്യൂൾ ദർ ആർ ടു ഇലക്ട്രോൺസ്. These electrons don't have any fixed position. At a particular instant, both the electrons will come closer to one of the hydrogen atom in this hydrogen molecule. At that instant, this hydrogen atom gets a partial negative charge. The other hydrogen atom gets a partial positive charge. And the similar thing happens to the neighboring hydrogen molecule also.
In one hydrogen molecule, a temporary dipole will be produced. Then, these two hydrogen atoms of different hydrogen molecules will attract each other because of their polarity. And thereby, a dipole is induced between these two hydrogen atoms. This is the force that attracts these two hydrogen atoms. And this force is very weak. This force is called London force or dispersion force. Okay, interparticle distances are very weak. They are non-conductors of electricity. They are very soft and also they have very low melting point. എക്സാമ്പിൾസ് ഇമ്പോർട്ടൻസ് കൊടുക്കണം. എക്സാമിന് ചോദിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ തന്നിട്ട് അത് ഏത് മോളിക്കുലർ സോളിഡ് ആണ് എന്നുള്ളത് കേട്ടോ. സോ മോളിക്കുലർ സോളിഡിൽ തന്നെ രണ്ടാമത്തതാണ് പോളാർ മോളിക്കുലർ സോളിഡ്. പോളാർ മോളിക്യൂൾ എന്ന് കേട്ടിട്ടുണ്ട്. എച്ച് സി എൽ, എച്ച് എഫ് പോലെയുള്ള മോളിക്യൂൾസ്, അതുപോലെ അമോണിയ, സൾഫർ ഡയോക്സൈഡ്, ഇതെല്ലാം പോളാർ മോളിക്കുലർ സോളിഡുകൾക്ക് എക്സാമ്പിളാണ്. And in these molecules, the particles are held together by dipole-dipole interaction. Dipole-to-dipole force ആണ് അവർ തമ്മിലുള്ളത്. അപ്പോൾ ഡൈപോൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? രണ്ട് പോൾസ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് പോളുകൾ, പോസിറ്റീവ് പോളും നെഗറ്റീവ് പോളും, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പോളാരിറ്റി ഈസ് ഡെവലപ്ഡ് എന്ന് പറയുമ്പോൾ. സോ ലെറ്റ് എസ് കൺസിഡർ വൺ എക്സാമ്പിൾ, എച്ച് സി എൽ. In HCl, chlorine atom is highly electronegative. As a result, chlorine gets a partial negative charge and hydrogen will get a partial positive charge. And in this solid, so many hydrogen chloride molecules will be there. Appo adutha ee positive charge um negative charge ulla atoms thammil attract cheyapadum. Ithaniyanu dipole to dipole interaction ennu parayunnathu. Already a molecule la oru dipole undu, adu koodathe adutha hydrogen atoms allengil adutha atoms aayittu ivar oru polarity develop cheyyum. Appo the more polar a molecule, the stronger is the dipole to dipole intermolecular forces. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കുക. പൊളാരിറ്റി കൂടുന്തോറും, ഇപ്പോൾ എച്ച് എഫ് ഒക്കെ എടുക്കുമ്പോൾ പൊളാരിറ്റി നേച്ചർ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അവർ തമ്മിലുള്ള ബോണ്ട് സ്ട്രെങ്ത് എന്ന് പറയുന്നത് വളരെ കൂടുതലാവും കേട്ടോ. സോ നെക്സ്റ്റ്, ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലർ സോളിഡ്. മോളിക്കുലർ സോളിഡിലെ മൂന്നാമത്തേതാണ് ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലർ സോളിഡ്. ഹൈഡ്രജൻ ബോണ്ട് എന്ന് കേട്ടിട്ടില്ലേ. ഇറ്റ് ഈസ് ജസ്റ്റ് എൻ അട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഹൈഡ്രജൻ ആറ്റം ആൻഡ് ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം ലൈക്ക് ഫ്ലൂറിൻ, നൈട്രജൻ, ഓക്സിജൻ എക്സെട്ര, വിച്ച് ഇസ് വെരി സ്മോൾ ഇൻ സൈസ്. ഇത്തരം സോളിഡുകളിൽ ബൈൻഡിങ് ഫോഴ്സ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ബോണ്ടാണ്. ആൻഡ് ദേ ആർ നോൺ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. ആൻഡ് വൺ ഓഫ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ എ ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലർ സോളിഡ് ഇസ് ഐസ്. ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷനിൽ രണ്ടാമത് വരുന്ന ഒരു സോളിഡാണ് അയോണിക് സോളിഡ്. ഇൻ അയോണിക് സോളിഡ്സ്, അയോൺസ് ആർ ദി കോൺസ്റ്റിറ്റ്യൂവൻ പാർട്ടിക്കിൾസ് ആൻഡ് ആർ ഹെൽഡ് ടുഗദർ ബൈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അയോൺസ് എന്ന് പറയുമ്പോൾ തന്നെ കാറ്റയോൺസ് ഉണ്ട്, ആനിയോൺസ് ഉണ്ട് അല്ലേ. ഇപ്പം നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ കാണാം. ടേബിൾ സോൾട്ട്, ഉപ്പ്, സോഡിയം ക്ലോറൈഡ്. ഇൻ സോഡിയം ക്ലോറൈഡ് എൻ എ എക്സിസ്റ്റ് ഇൻ എൻ എ പ്ലസ് ആൻഡ് സി എൽ ആസ് സി എൽ മൈനസ്. ഇവിടെ കാണിച്ചിട്ടുള്ള ഗ്രീൻ കളേർഡ് ആയിട്ടുള്ളത് ആനയോൺ ആണ്. ഇറ്റ് ഈസ് ബിഗ്ഗർ ഇൻ സൈസ് ദാൻ ദി കാറ്റയോൺ. സോഡിയം അയോണിനേക്കാളും വലുതാണ് ക്ലോറൈഡ് അയോൺ. ക്ലോറൈഡ് അയോണും സോഡിയം അയോൺസും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഹൈലി ഇലക്ട്രോസ്റ്റാറ്റിക് ആണ്. കൂളോംബിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് ഈ രണ്ട് അയോൺസ് തമ്മിലുള്ളത്. ആൻഡ് ദ സോളിഡ്സ് ആർ വെരി ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ. ദ ഹാവ് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. കാരണം ഇവരുടെ ഫോഴ്സ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്. ആ ബോണ്ട് സ്ട്രെങ്ത് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ ദ ഷോ വെരി ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. ആൻഡ് ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇസ് ദാറ്റ് ദേ കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ മോൾട്ടൻ സ്റ്റേറ്റ്. In solid state, they do not conduct any electricity, but in molten state, they conduct electricity due to the free movement of ions. Question ചോദിക്കാറുള്ളത്, solid sodium chloride does not conduct electricity,
while molten sodium chloride does. Reason and the in molten sodium chloride the ions are very free to move. Zinc sulfide, magnesium oxide ellam ionic solids in example aanu. Next covalent solid. Bore adikkunnundo? Padichalle pattu. Appo adutha covalent solid nokka. In covalent solids atoms are the constituent particles. Ionic solids il endayirunnu? Ions. And these covalent bonds are very strong and directional in nature. And it is this directional nature gives definite geometry to particular solids. Diamond and graphite covalent solid example. And in diamond look, each carbon atom is covalently bonded to four other carbon atoms. The network aayittu poyirikkiyaanu. Oro carbonum, naal carbon aayittu attach cheyidittund. So there is no free electrons in diamond. And as a result, the diamond is a bad conductor of electricity. But this is not the case in graphite. In graphite, each carbon atom is linked to only three other carbon atoms. And the fourth electron is placed in between these two hexagonal layers. And this electron is responsible for the electricity conduction. That means graphite is a very good conductor of electricity because of free electrons. These solids have very high melting point. They are very hard and brittle. Generally, they are insulators and bad conductors, but one exception is graphite. So last one is metallic solid. അപ്പോൾ മെറ്റാലിക് സോളിഡ് എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് നമുക്ക് മെറ്റൽസ് ആണ് അല്ലേ, അയൺ, കോപ്പർ, അലുമിനിയം എന്നൊക്കെയുള്ള മെറ്റൽസ് ആണ്. ആൻഡ് ഓൾ ദീസ് മെറ്റൽസ് ആർ സോളിഡ് ബട്ട് ദർ ആർ സം എക്സെപ്ഷൻസ്. ഏതൊക്കെയാ? മെർക്കുറി ആൻഡ് ഗാലിയം, ദേ ആർ ലിക്വിഡ്സ്. ആൻഡ് ഓൾ ദി മെറ്റൽസ് ആർ വെരി ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. വൈ? ബിക്കോസ് ദർ ആർ സോ മെനി ഫ്രീ ഇലക്ട്രോൺസ് ഇൻ മെറ്റാലിക് സോളിഡ്സ്. The constituent particles are positive ions and the sea of mobile electrons. Positive ions ennu parayunnathu kernel aanu, adayithu valence electrons ine maati nirthikondu varuna baakiyulla portionukal aanu ee positive ions ennu uddeshikkunnathu, adayithu kernel ennu nammal parayunnathu. KERNEL, kernel. And this metallic solids, they are malleable, they are ductile. They show lustrity. They show all the characteristics of the metals. Next, different types of solids. In a chart, types of solids, molecular solids. Molecular solids in the further classification. Ionic solid, covalent solids, and finally, metallic solids. Their constituent particles, binding forces, and also some examples. This is what we have. എക്സാമിന് ചോദിക്കുന്നതാണ് ഇതിലെ. അപ്പോൾ ആർഗൺ ചോദിച്ചിട്ട് ആർഗൺ അത് ഏത് വിഭാഗത്തിൽ വരുന്നതാണ്, മോളിക്കുലാർ സോളിഡുകളിൽ തന്നെ ഏത് വിഭാഗത്തിൽ വരുന്നതാണ് എന്ന് ചോദിക്കാം. അതുപോലെ ഐസ് ഏത് മോളിക്കുലാർ സോളിഡിന് എക്സാമ്പിളാണ്. അപ്പോൾ എക്സാമ്പിൾസ് നല്ല പോലെ പഠിച്ചു വയ്ക്കണം. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? മനസ്സിലായോ? എല്ലാവരും നന്നായിട്ട് ഈ ഒരു ഭാഗം പഠിച്ചു വയ്ക്കുക. ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.